പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എല്ലാത്തരം ചെടികളിലും പല രീതിയിലുള്ള കീടങ്ങളും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. ഒരുപാടധികം ജൈവവളങ്ങളൊക്കെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും ഉറുമ്പിൻ്റെ ശല്യം കാണാറുള്ളത്. ഇങ്ങനെയുണ്ടാകുന്ന ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും നമ്മളെ ചെടിയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും പച്ചക്കറികളൊക്കെ നന്നായിട്ട് കായ് പിടിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറായിട്ടും ഒരു പെസ്റ്റിസൈഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളത്തെക്കുറിച്ചാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. നമുക്കൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ് ഓറഞ്ച് തൊലി എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അതിൽ നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ കാൽസ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം ഇങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും ഫ്ലവറിങ്ങിനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ റൂട്ടൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വളരാനും ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഈ ഓറഞ്ച് തൊലി നമുക്ക് പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാറുണ്ട്. രണ്ട് രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് ഓറഞ്ച് തൊലി നല്ല രീതിയിലൊന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കത് കിട്ടാത്ത സമയത്തൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓരോ ടീസ്പൂണ് വീതം നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി, വിതറി കൊടുത്താൽ മതി. അങ്ങനെ വിതറി കൊടുക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ സ്മെല്ല് ഉറുമ്പുകൾക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഉറുമ്പുകൾ പെട്ടെന്ന് നമ്മളെ ചെടിയിൽ നിന്ന് പൊയ്ക്കോളും. അതുപോലെ തന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ചെടിയുടെ ചുവടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ സാധാരണ ഡ്രൈ ആയിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ, അതുപോലെ ഈ ഓറഞ്ച് തൊലി പൗഡർ ആക്കിയിട്ടുള്ളത് ഒന്നോ രണ്ടോ ടീസ്പൂണ് വീതം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്ക് അത് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ഓറഞ്ച് തൊലിയുടെ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. ഇനി രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ഓറഞ്ചിൻ്റെ തൊലിയാണ്. നിങ്ങൾക്ക് എത്ര ചെടികളാണ് ഉള്ളത് അതിനനുസരിച്ച് എടുക്കുക. രണ്ടാമതായി നമുക്കിതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കഞ്ഞിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി ഒരാഴ്ച വരെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക കേട്ടോ. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് ഈ ഓറഞ്ച് തൊലിയിലുള്ള എല്ലാ കണ്ടൻറ്റും നല്ല രീതിയിൽ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളും. ഇത് നമ്മൾ 5 ദിവസത്തിന് ശേഷം എടുത്തതാണ്. നല്ല രീതിയിൽ ഓറഞ്ച് തൊലി അഴുകിയിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള എല്ലാ കണ്ടൻറ്റും കഞ്ഞിവെള്ളത്തിലോട്ട് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ലിക്വിഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ പൗഡർ ഫോമിലാക്കിയിട്ടോ ഒക്കെ ചെടികൾക്ക് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വെറുതെ കളയണ്ട. കമ്പോസ്റ്റൊക്കെ തയ്യാറാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത്രയും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിലേക്ക് കഞ്ഞിവെള്ളമൊന്നും ചേർക്കാതെ എത്രയാണോ നമുക്ക് അരിച്ചെടുത്തിട്ടുള്ള ലിക്വിഡ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അത്രയും കൂടെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 3 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കഞ്ഞിവെള്ളം പുളിച്ചതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ലിക്വിഡും നല്ല രീതിയിൽ പുളിച്ചതാണ്. അതുകൊണ്ട് എത്രയാണോ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം എടുത്തത് അത്രയും കൂടെ വെള്ളം നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിയുണ്ടല്ലോ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചെടിയുടെ ചുവട്ടിൽ മാത്രമല്ല ചെടിയുടെ ലീഫിലും തണ്ടിലും അതുപോലെ തന്നെ മൊട്ടുകളിലൊക്കെ ആവുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തളിച്ചും കൂടെ കൊടുക്കുക. ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. ഒരു പരിധിവരെയൊക്കെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനും പറ്റൂ കേട്ടോ. ഒരുപാട് തരത്തിലുള്ള രാസ കീടനാശിനികളൊന്നും ചെടികൾക്ക് കൊടുക്കാതെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക. ഒരുപാട് മൂലകങ്ങൾ ഈ ഒരു ഓറഞ്ച് തൊലിയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ ചെയ്യുക. പൗഡർ ഫോമിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ചെടിയുടെ ചുവടൊന്ന് ഇളക്കിയിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കാം.
നല്ല രീതിയിൽ ഫ്ലവറിങ്ങിനെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ചെടിയുടെ ചുവട്ടിൽ വിതറി കൊടുത്താലും മതി, അതല്ലെങ്കിൽ അത് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഉറുമ്പിൻ്റെ ശല്യം പെട്ടെന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. യാതൊരുവിധ ചിലവും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെടികൾക്ക് കൊടുക്കുക. ഒരു പരിധിവരെയൊക്കെ കീടങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കി കൊടുത്താൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഒരുപാട് രാസ കീടനാശിനികളൊന്നും ചെടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.